നമസ്കാരം. മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം. ധാരാളം ആളുകൾ വരാറുണ്ട്, ഞങ്ങളുടെ സ്ഥലം വിൽക്കണം, രണ്ടു വർഷമായി പരിശ്രമിക്കുന്നു, മൂന്ന് വർഷമായി പരിശ്രമിക്കുന്നു, ഒരു തരത്തിലും നടക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴാണെങ്കിൽ ഭൂമിക്ക് വില താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യുക? നമ്മൾ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ അതിനകത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദേവതാ ബന്ധങ്ങളുണ്ടെങ്കിൽ അതിനെ പരിഹാരം ചെയ്യാൻ പറയും. പക്ഷേ ചില സമയത്ത് നമ്മൾ ആ സ്ഥലം കാണണം എന്ന് പറയാറുണ്ട്. ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ ചില നെഗറ്റീവായിട്ടുള്ള എനർജികൾ, ആസുരിക ശക്തികൾ, അവയെ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അവയ്ക്ക് ചിലപ്പോൾ ഗുരുതിയോ അല്ലെങ്കിൽ ആ ആസുരിക ശക്തികളെ ബാധാതത്വത്തിൽ ആവാഹിച്ച് മാറ്റുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുക. അതുപോലെ പൂർവികമായിട്ടുള്ള ചില വെച്ചാചാരങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ നീക്കം ചെയ്യാതെ ആ ഭൂമിയുടെ ക്രയവിക്രയം നടക്കുക ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയാറുണ്ട്. ചില ആളുകൾക്ക് ആദ്യമേ ഒരു മടിയായിരിക്കും, കാരണം വിൽക്കാൻ പോവല്ലേ, എൻ്റെ ദോഷം വിൽക്കുന്നതോട് തീരില്ലേ എന്ന് വിചാരിക്കും. നമുക്ക് പൂർവികമായിട്ടുള്ള വെച്ചാചാരങ്ങളോ അതുപോലുള്ള കാര്യങ്ങളോ ഉള്ള ഭൂമിയാണെങ്കിൽ ആ ഇരിക്കുന്നിടത്ത് മാറ്റിയാൽ പോരാ, ആ ശക്തി ചൈതന്യം ഒരു ഊർജപ്രവാഹം അവിടെ നിലനിൽക്കുന്നതാണ്. ആ ഊർജപ്രവാഹത്തെ കൂടെ മാറ്റിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പറയാറുണ്ട്, ഇന്ന ദോഷമുണ്ട്, ഇന്ന ആസുരിക ശക്തി ഇവിടെയുണ്ട്, ഇന്ന ബാധാദോഷമുണ്ട്, അതിനെ നീക്കണം, നീക്കിയാലേ ഈ കാര്യം നടക്കുകയുള്ളൂ. ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടതായി നിരവധി തവണ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഭൂമി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള ദോഷങ്ങളെ നീക്കി ഈശ്വരൻ അനുഗ്രഹിച്ച് ഭൂമി വിൽക്കാൻ കഴിയട്ടെ.